അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഒരു പേപ്പർ, പിന്നെ ഓയിൽ പേസ്റ്റ്, പിന്നെ ഒരു എറേസർ, പീസ് ഓഫ് ക്ലോത്ത്, പിന്നെ ഒരു സ്കെയിലും, പിന്നെ ഒരു 10B പെൻസിലും. അപ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ച് കളർ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ഇനി ഇത് കളർ ചെയ്യണം. ഇടക്ക് വെള്ള കളർ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് ഇതായിക്കോളും. ഇനി നമുക്ക് യെല്ലോ കളറാണ് വേണ്ടത്, അതും ഇതേപോലെ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത് തീരാനായിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇത് തീർന്നിട്ടാണ്. നമ്മളിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂ ആണ് ആവശ്യം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം കളർ അടിക്കാൻ. ഇനി നമുക്ക് ഇത്ര പോലെ കളർ ചെയ്യാം. ഇത് കളർ ചെയ്തെടുക്കണം. നമ്മൾ ഇവിടെ നീല കളർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ബ്ലൂ ആണ്. ഇതും ഇത് ഫുള്ള് കളർ ചെയ്യണം. അപ്പം ഞാൻ നമ്മളിവിടെ എല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് തുണി എടുത്ത്. നല്ല തുണിയൊന്നും എടുക്കണ്ട, കുറച്ച് പഴകിയത് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ ഓയിൽ പേസ്റ്റ് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ഇത് ആകൂല. ഇനി നമ്മൾ ഈ ഓറഞ്ച് കളർ ചെയ്തു. ഇനി ഇതുപോലെ ഈ യെല്ലോ കളറും ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇത് നമ്മൾ ഉപയോഗിച്ചപ്പോൾ കുറച്ച് കളറായി. ഇത് ഈ തുണി കൊണ്ട് നമ്മൾ ഈ ബ്ലൂ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ പുതിയ ഒരു തുണി എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതും നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പെൻസിൽ ആവശ്യമുണ്ട്, ഡാർക്ക് പെൻസിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ വരച്ചോണ്ട് HB പെൻസിലാണോ? ആ ഇപ്പോൾ ഗൈസ് HB പെൻസിലാണെന്ന് വേണ്ടത്. HB 10 ഇങ്ങനത്തെ പെൻസിൽ എടുത്താലായിരിക്കും കുറച്ചും കൂടി. ഇങ്ങനത്തെ പെൻസിൽ എടുത്താൽ കുറച്ചും കൂടി ഡാർക്ക്നെസ് വരും. നിങ്ങൾ വരക്കുമ്പോൾ സൂക്ഷിക്കണത് നല്ല വൃത്തിക്ക് വരണം. പിന്നെ ഇത് സൈസ് ഇടുന്നു, കുറച്ച് വലുതായിട്ട് കുറച്ച് ചെറുത് ചെറുതായിട്ട് ഇടുന്ന് എത്തുമ്പോൾ കുറച്ചും കൂടി ചെറുതാവണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പം നമുക്കിത് വരച്ചെടുക്കാം.
ഫുൾ ഗൈസ് ഇതിന്റെ ഇത് ലെങ്ത് എന്ന് വരുന്നത് സ്മോൾ ടു അല്ല ബിഗ് ടു സ്മോൾ ആണ്. നമ്മൾ ഇപ്പോ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഈടെ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചുകൊടുക്കണം. വിട്ട് വിട്ടിട്ടാണ് വരക്കേണ്ടത്. ഈ ഇതില് വരച്ചുകൂടാ. നാലെണ്ണാണ് ഞാനിപ്പോ വരക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്രോസിനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ബ്ലാക്ക് കളർ കൊടുക്കണം. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാം വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐഡിയാസ് കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ നന്ദകിഷോർ സൈനിങ് ഓഫ്. മതി.